നമസ്കാരം. ഇനി ഒരു പരേതാത്മാവും ഇന്ത്യയിൽ വോട്ട് ചെയ്യാനെത്തില്ല. കള്ളവോട്ട് അത് കേരളത്തിലെന്നല്ല, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം വ്യാപകമായി തെരഞ്ഞെടുപ്പ് സമയത്ത് നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അക്കാര്യത്തിൽ ഒരേ മനസ്സാണെന്ന് പറയാതിരിക്കാൻ വയ്യ. എന്നാൽ കേന്ദ്രം ഈ കള്ളവോട്ടുകാരെ പൂട്ടാനുറച്ച് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണിപ്പോൾ. ആധാർ കാർഡും തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്രം കള്ളവോട്ടിന് അന്ത്യം കുറിക്കാൻ പോകുന്നത്. കേരളത്തിൽ കണ്ണൂരടക്കമുള്ള പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ വ്യാപകമായി കള്ളവോട്ട് നടക്കുന്നുണ്ടെന്ന് പല ഉദ്യോഗസ്ഥരും ഇതിനോടകം വെളിപ്പെടുത്തിയ കാര്യം തന്നെയാണ്. അത് ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥർക്ക് വധഭീഷണി വരെ ഉണ്ടായ സംഭവങ്ങളുമുണ്ട്. ഇത് കേരളത്തിൻ്റെ അവസ്ഥ. മറ്റ് പലയിടങ്ങളിലും ഇത്തരത്തിലൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഈ സംഭവം നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിന് അന്ത്യം കുറിക്കാനാണ് കേന്ദ്രം പുതിയ ബില്ല് കൊണ്ടുവരുന്നത്. കള്ളവോട്ട് തടയുകയെന്ന ലക്ഷ്യത്തോടെയാണ് ആധാർ കാർഡും തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ തന്നെ ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു. ആധാർ ഐ ഡി ബന്ധിപ്പിക്കുന്നതടക്കം പ്രധാന തെരഞ്ഞെടുപ്പ് പരിഷ്കരണ ഭേദഗതിക്കാണ് ഇന്നലെ ദില്ലിയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത്. നടപ്പ് സമ്മേളനത്തിൽ തന്നെ വോട്ടെടുപ്പ് പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട ബില്ല് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഒരു വർഷം ഒന്നിലധികം അവസരം നൽകുമെന്നതാണ് പരിഷ്കാരങ്ങളിലെ മറ്റൊരു ശ്രദ്ധേയമായ ഭാഗം. തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ അധികാരങ്ങൾ നൽകാനും ഇരട്ടവോട്ടും കള്ളവോട്ടും തടയാനുമായാണ് പുതിയ നിയമ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത്. നേരത്തെ പാൻ കാർഡും ആധാറും ബന്ധിപ്പിക്കുന്ന നിർബന്ധമാക്കി കേന്ദ്രം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഇതുപോലെ നിർബന്ധിത രീതിയിലാകില്ല വോട്ടർ ഐ ഡിയും ആധാറും ബന്ധിപ്പിക്കുന്ന ഉത്തരവെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. സ്വകാര്യതയ്ക്കുള്ള അവകാശവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി കൂടി പരിശോധിച്ച് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് പുറത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ നിയമം നിലവിൽ വരുന്നതോടെ ഇനി ഒരാൾക്ക് ഒരിടത്ത് മാത്രമേ ഒരു വോട്ട് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പൈലറ്റ് പ്രൊജക്ട് വിജയമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പുതിയ ഭേദഗതി നിർദ്ദേശം സർക്കാരിന് സമർപ്പിക്കപ്പെട്ടത്. ആധാറും വോട്ടർ ഐ ഡിയും ബന്ധിപ്പിക്കണമെന്ന കാര്യത്തിൽ സുപ്രീം കോടതിയിൽ ഒരു ഹർജിയും നിലവിലുണ്ട്. തുടക്കത്തിൽ ഇക്കാര്യം ആരെയും നിർബന്ധിപ്പിക്കില്ലെന്നും ഇത് രണ്ടും ബന്ധിപ്പിക്കാത്തവരെ എളുപ്പത്തിൽ കണ്ടെത്താനും നിരീക്ഷിക്കാൻ ആകുമെന്നുള്ളതും വലിയൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ബില്ലിലെ മറ്റൊരു ശ്രദ്ധേയമായ നിർദ്ദേശം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഒരു വർഷം കൂടുതൽ അവസരങ്ങൾ നൽകുമെന്നതാണ്. ജനുവരി 1, 2022 മുതൽ ആദ്യമായി വോട്ട് ചെയ്യുന്ന 18 വയസ്സുകാർക്ക് വർഷം 4 തവണ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാകും. 4 തവണയ്ക്കും 4 കട്ട് ഓഫ് തീയതികളും ഉണ്ടാകും. 1, 1 ജൂലൈ, 1 ഒക്ടോബർ, 1 എന്നിങ്ങനെ തീയതികളിൽ തുടങ്ങുന്ന കാലാവധികളിലാകും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനാകുക. നിലവിൽ വർഷത്തിൽ 1 തവണ മാത്രമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്താനുള്ള ബില്ലിനും കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 18-21 ആക്കാനുള്ള ബില്ലിനാണ് ഇന്നലെ ദില്ലിയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.